ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കേസരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഹോം ബെഥാനിയയിൽ. അധികം ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ മത്തങ്ങ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേസരിയാണിത്. മത്തങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ പോലും കഴിക്കുന്ന രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ടാണ് ഈ കേസരി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ കേസരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കേസരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 400 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ചെറിയ പീസുകളാക്കിയ ഈ മത്തങ്ങ നമുക്കിനി വേവിച്ചെടുക്കണം. ഒന്നുകിൽ ഇത് ഇഡലിത്തട്ടിൽ വെച്ച് ആവികയറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതാണിത്. ചൂട് പോയതിന് ശേഷം നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് പേസ്റ്റാക്കിയെടുക്കണം. മത്തങ്ങ അരച്ചത് ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതേ അളവ് തന്നെ നമുക്ക് റവയും എടുക്കണം. ഈ ബൗളിന് തന്നെ ഒരു ബൗള് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത റവയോ വറക്കാത്ത റവയോ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് കാഷ്നട്ടും കിസ്മിസുമാണ്. നമുക്കിനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഈ നെയ്യിൽ നമുക്ക് വറുത്തു കോരിയെടുക്കാം. നമുക്കിനി അതേ പാനിലേക്കിട്ട് തന്നെ ഈ റവ കൂടെ ഒന്ന് വറുത്തെടുക്കാം. റവ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നിറമാകുമ്പോഴേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. നമുക്കിനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. നമ്മൾ റവ എടുത്ത അതേ ബൗളിന് തന്നെ 2.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നന്നായി തിളച്ചു വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഓയില് ചേർക്കാൻ താല്പര്യമില്ല എങ്കിൽ അതിന് പകരം നെയ്യ് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ നമുക്ക് ഇട്ട് കൊടുക്കാം. റവ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ടകെട്ടാതെ തന്നെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ റവ എടുത്തു വെച്ച അതേ ബൗളിന് തന്നെ ഒരു ബൗള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ ഒരു 1.25 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം മധുരത്തിലാണ് ഇത് ചെയ്യുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ പാനിൽ നിന്നും ഇത് വിട്ടു വരുന്നിടം വരെ നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം. കേസരിക്ക് നല്ല ഒരു കളർ വേണമെങ്കിൽ നമുക്കൊരല്പം യെല്ലോ കളറുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒട്ടും തന്നെ കളറൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേസരി ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. പാനിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നന്നായി വിട്ടു വരുന്നിടം വരെ നമ്മൾ ഈ കേസരി ഇളക്കി കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിനി കേസരി സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം നെയ്യ് തടവി കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഈ കേസരി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒരു സ്പാച്ചില ഉപയോഗിച്ചുകൊണ്ട് ഇതിന് മുകൾവശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് ഈ കേസരി സെറ്റ് ചെയ്യുന്നത്. നമുക്കിനി ചൂടാറിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതിന് മുകൾവശം നമുക്ക് കാഷ്നട്ടും റൈസിൻസും ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ മത്തങ്ങ കേസരി. മത്തങ്ങ കഴിക്കാൻ താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഇനി അങ്ങോട്ട് ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ, എല്ലാവരും ഇതുപോലെ ഈ കേസരി ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.